സൗദിയിൽ സ്കൂളിലേക്ക് ആവശ്യമായവ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുന്നു വില ഉൽപ്പന്നങ്ങളുടെ ലഭ്യത നിലവാരം എന്നിവ ഉറപ്പാക്കാനാണ് പരിശോധന സൗദിയിൽ ഒന്നാകെ ഇതിനകം നാലായിരത്തിലേറെ പരിശോധന നടന്നിട്ടുണ്ട് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ തുടരുന്നത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായാണ് പരിശോധന സ്കൂൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ലൈബ്രറികൾ സ്റ്റേഷനറി സ്റ്റോറുകൾ സെയിൽസ് ഔട്ട്ലെറ്റുകൾ ഇലക്ട്രോണിക് ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ സ്കൂളുകളിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് പരിശോധന തുടരുന്നത് സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക വില ടാഗുകൾ പരിശോധിക്കുക വില നിലവാരം ഉറപ്പുവരുത്തുക പ്രമോഷനുകളും ഓഫറുകളും നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കുക ഉൽപ്പന്നങ്ങളിൽ കാണിച്ച വിലയാണ് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ പരിശോധനകളാണ് നടക്കുന്നത് നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾക്കെതിരെ പിഴയടക്കം കർശന നടപടികൾ സ്വീകരിക്കും വേനലവധിക്ക് ശേഷം സൗദി സ്കൂളുകൾ ഇന്നലെ തുറന്നിരുന്നു സെപ്റ്റംബർ ഒന്നിനാണ് ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുക സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു വിദ്യാർത്ഥികൾ വീട്ടിലോ സ്കൂളിലോ കയറി എന്നുറപ്പാക്കാതെ സ്കൂൾ ബസ് സ്ഥലം വിട്ടുപോകരുതെന്നാണ് നിർദ്ദേശം നിയമം പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്